ഹായ് കൂട്ടുകാരെ, ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ മോഡലിംഗ് ആണല്ലേ. വീണ്ടും ഒരു മോഡൽ മേക്കിംഗ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിനുള്ള സബ്ജക്ട് ഏതാണ്? ചില്ലി. ആ, എന്ത് ചില്ലിയാ? റെഡ് ചില്ലി. ഓക്കെ, റെഡ് ചില്ലി അല്ലേ. പല ആളുകളും നല്ല സ്പൈസി ആയിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അപ്പൊ അതിന്റെ നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ടാ വെജിറ്റബിൾസ് ഒക്കെ? അടുക്കളയിലൊക്കെ പോയിട്ട്, കിച്ചണിലൊക്കെ പോയിട്ട് നമ്മള് അമ്മയൊക്കെ പാചകം ചെയ്യുമ്പോ അതിന്റെ തൊട്ടടുത്ത് പോയിട്ട് പച്ചക്കറികളൊക്കെ നോക്കിയിട്ട് ടെക്സ്ചർ, കളറ് എല്ലാം പഠിക്കണം. ഷേപ്സ് ഓക്കെ പഠിക്കില്ലേ? ഓക്കെ, നമുക്ക് റെഡ് ചില്ലി ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. റെഡ് ചില്ലിക്ക് വേണ്ട കളേഴ്സ് ഏതൊക്കെയാ? റെഡ്, ഗ്രീൻ. ഗ്രീൻ ടൂ കളർ. അത് ചില്ലിക്ക് റെഡും സ്റ്റെമ്മിന് ഗ്രീൻ കളർ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് തുടങ്ങാം. അത് റെഡ് ചില്ലി ആവുമ്പോ അധികം ക്ലേ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കുറച്ച് ക്ലേ മതി, ചെറിയ. അത് വീണ്ടും നമ്മളിതാ ഈ കൈയിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്യണം. ഓക്കെ, ഒരു സൈഡിൽ ഇങ്ങനെ ഷാർപ്പായി വരും, ഒരു സൈഡിൽ അധികം പ്രസ് ചെയ്യാൻ പാടില്ല, ഒരു സൈഡിൽ നന്നായി പ്രസ് ചെയ്യുക, ഒരു സൈഡില് അധികം പ്രഷർ കൊടുക്കാതെ നമ്മൾ. ഓൾറെഡി ഇതിന്റെ ഷേപ്സ് ആയിട്ടുണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഓൾറെഡി ഇതിന്റെ ടെക്സ്ചർ ഒക്കെ ഇടുമ്പോ ഓൾറെഡി നമ്മുടെ ഫിംഗേഴ്സിന്റെ ഒക്കെ ആ ഇങ്ങനെ പ്രസ്സിംഗിൽ തന്നെ ഓൾറെഡി നമുക്ക് കിട്ടും. ഓക്കെ, അതിന്റെ സ്റ്റെമ്മ് നമുക്ക് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. ഗ്രീൻ കളർ എടുക്ക്. ഓക്കെ, ഗ്രീൻ കളർ നമ്മള് കുറച്ച് മതി, ഇതാ ഒരു ചെറിയ പീസ് ക്ലേ മതി ഗ്രീൻ കളർ. ഓക്കെ, ഇനി അതിന്റെ സ്റ്റെമ്മ് ഇതാ ഈ രണ്ട് ഫിംഗേഴ്സ് കൊണ്ട് ഇത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കാം. ഓക്കെ, വീണ്ടും ഒരു ചെറിയ പീസ് എടുക്കാം. ഓക്കെ, ഇനി ഇതാ എടുക്കാം. രണ്ടെണ്ണം ഇതുപോലെ ഒട്ടിക്കാം. ഓക്കെ, വീണ്ടും കൈയോണ്ട് ഇത് ഇങ്ങനെ കാണിച്ച് സ്പേസ് ഇല്ല ഈ ഭാഗത്ത്, രണ്ട് സ്പേസ് ഉണ്ട് അവിടെ അവിടെ. എന്നിട്ട് ഇത് കഴിഞ്ഞാൽ നമ്മളിത് പതിച്ചതിനെ ഇങ്ങനെ സ്റ്റെമ്മിന്റെ എങ്ങനെയുണ്ട്? ഇഷ്ടായോ എല്ലാവർക്കും? ആ, ഇനി ഇതുപോലെ ഒരേ വെജിറ്റബിൾസിനെ നമ്മൾ ഒബ്സർവ് ചെയ്യണം, ഷേപ്സ് അറിയണം, കളർ അറിയണം, ടെക്സ്റ്റർ അറിയണം. ഓക്കെ, ഓക്കെ. അപ്പൊ അടുത്ത വീഡിയോയുമായി ഞങ്ങൾ പിന്നെ കാണാം. ബൈ ബൈ, താങ്ക് യു.